ക്യുസീൻ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ബിരിയാണിക്ക് എങ്ങനെയാണ് റൈസ് ഇതുപോലെ വറ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു ഗീ റൈസ് മോഡലിലാക്കിയിട്ട് എടുത്തിട്ട് തന്നേ ഉള്ളൂ, പക്ഷേ സെയിം മോഡലിൽ തന്നെയാണ് ബിരിയാണിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാറുള്ള ബസ്മതി ഇപ്പോൾ അബുഷേബയുടെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഷാസിയ എന്ന് പറഞ്ഞുള്ളൊരു ബ്രാൻഡ് അതും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത് കരാമി എന്നുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ലുലുലു അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അബുഷേബ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ബിരിയാണിക്കായാലും എപ്പോഴും ഞങ്ങൾക്ക് ഫ്രൈഡേക്കുള്ള സ്പെഷ്യലിനുള്ളത് മൂന്ന് ഗ്ലാസ് റൈസാണ്. അപ്പോൾ കുറച്ച് വലിയ കപ്പാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലായാലും കുഴപ്പമൊന്നുമില്ല, ആ സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി അരി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ വേണമെന്നില്ല, ഒരു ചെറിയൊരു ചൂടിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ കെറ്റിലിൽ പെട്ടെന്ന് തന്നെ ചുമ ചൂടാക്കി ഇതിലൊഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് റൈസ് വേവിക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ്. അപ്പോൾ 3 ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 5 ഗ്ലാസ് വെള്ളം, അതായത് ഇരട്ടിയിൽ നിന്ന് 1 ഗ്ലാസ് കുറവ്. ഓക്കെ, ഇപ്പോൾ പിന്നെ ഗീ റൈസ് ആക്കിയിട്ട് എടുക്കുന്ന കാരണം കൊണ്ട് കുറച്ച് സവോളയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നട്സ്, കാഷ്യൂനട്ടും മുന്തിരി, പിന്നെ പിസ്തയ്ക്ക് ആവശ്യമുള്ള ഒണിയനും കൂടി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മളുടെ റൈസ് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ മതി, അല്ലാതെ ഇനി കഴുകലൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കഴുകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഡ്രെയിൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗാർണിഷിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാദ്യം ഇങ്ങോട്ട് വറുത്ത് വെച്ചിട്ട് പിന്നെ ഈ ബാക്കിയുള്ള ഓയിലും കൂടി നമുക്ക് റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സവോള ബിസ്തക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇടുകയാണെങ്കിൽ നമ്മുടെ ബിസ്ത കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്ക് കേട്ടോ. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ട് പാത്രം വയ്ക്കാം. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുക്കറായാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ ഓയിൽ ബാക്കി ഉണ്ടായിരുന്ന ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ചും കൂടെ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യായാലും ബട്ടറായാലും ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. കുറച്ച് ഹോൾ സ്പൈസസ്, അപ്പോൾ ഒരു 4 5 ഏലക്കായ, ഒരു 3 4 ഗ്രാമ്പു പട്ട, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും കൂടി യൂസ് ചെയ്യാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഗീ റൈസ് ആക്കിയിട്ട് എടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ സവോള ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സവോള അരിഞ്ഞതാണ്. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇടാം. ബിരിയാണിക്ക് ഈ സവോളയും ക്യാരറ്റ് ഇടലില്ല, ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിക്കലാണ് പതിവ്. ഓക്കെ, കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടത് ഒന്ന് ക്യാരറ്റും സവോളയും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് എപ്പോഴും ഒരു പൊടി മുന്നിൽ നിൽക്കണം, അതായത് നല്ല ഉപ്പ് നമുക്ക് തോന്നണം വെള്ളത്തിൽ, എങ്കിലേ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ റൈസിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ചും കൂടി ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാകത്തിന് ഉപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ഊറ്റി വെച്ചിരുന്ന കാരണം കൊണ്ട് തന്നെ അതിലൊട്ടും തന്നെ വെള്ളമില്ല. അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് എടുത്തിടുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് തെറ്റില്ലേ. അപ്പോൾ ഊറ്റി വെക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അരി ആഡ് ചെയ്യുക. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളവും അരിയും ഒപ്പത്തിനൊപ്പം ആവാനായിട്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇല്ലേ. അതിന് ശേഷമാണ് നമ്മൾ മൂടി വെക്കാറുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു കണക്കിൽ അരി വെന്ത് നമ്മുടെ വെള്ളം ഒക്കെ ഒരേപോലെ ഒരേ ലെവലിൽ എത്തിയതിന് ശേഷം നമ്മൾ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒലർന്നിട്ടുള്ള ഒട്ടി പിടിക്കാത്ത റൈസ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പകുതി വേവ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കാം. മൂടി വയ്ക്കുക. അതിന് ശേഷം
ഇപ്പോൾ ദേ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ദാ ഓക്കെ കണ്ടില്ലേ, റൈസിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഒലർന്നിട്ട് ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ വേവാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് ഞാൻ ഓവർ ക്യാമറ ഓൺ ആക്കാനായിട്ട് മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ഞാൻ ഈ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ വറുത്ത് വെച്ചതൊക്കെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഊറ്റിയിട്ട് ബിരിയാണി മസാലയിലേക്ക് ഇടാറാണ് പതിവ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനത് ഗീ റൈസ് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ദാ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ദാ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതേ കണ്ടില്ലേ നല്ല ഉലർന്നിട്ടുള്ള ഒന്നിനോടൊന്ന് തൊടാത്ത വിധത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ദാ പ്ലേറ്റിലേക്ക് വിളമ്പാം. കണ്ടില്ലേ ഇപ്പോൾ വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, വെള്ളമില്ല, വേവ് കൂടിയിട്ടില്ല, ഒന്നുമില്ല. നല്ല പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.